ശക്തൻതമ്പുരാൻ്റെ ജീവിതത്തിലെ കുറേ ഏടുകൾ നാം മറിച്ചു നോക്കിക്കഴിഞ്ഞു. ഇനിയുണ്ട് കുറേയധികം അറിയാനായിട്ട്. അത് ഒന്നൊന്നായിട്ട് ഞാൻ പറയാം. ആദ്യം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കരിമ്പറ്റ ചിമ്മുകുട്ടിയമ്മയെക്കുറിച്ചാണ്. ശക്തൻതമ്പുരാൻ്റെ രണ്ടാമത്തെ നെയ്ത്യാരമ്മയായിരുന്നു കരിമ്പറ്റ ചിമ്മുകുട്ടിയമ്മ. തമ്പുരാൻ്റെ ആദ്യത്തെ പത്നി കുറുപ്പത്തെ പാറുക്കുട്ടി നെയ്ത്യാരമ്മയായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർക്കുമല്ലോ. ആ ദാമ്പത്യത്തിൽ ഒരു പുത്രി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിനെ വിശ്വസനീയമായ രേഖകളൊന്നുമില്ല. എന്തായാലും പുത്രിയുടെ ജന്മശേഷമാണ്, കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഈ നെയ്ത്യാരമ്മയായിട്ട് അല്പം നീരസം ഉണ്ടാവുന്നതും അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതും ഒക്കെ. മാറ്റിപ്പാർപ്പിച്ചുവെങ്കിലും അവർക്ക് ചെലവിന് വേണ്ടുന്നതൊക്കെ കൃത്യമായിട്ട് തമ്പുരാൻ അവിടെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മാവന്മാർ രണ്ടുപേരും, ഇളയ തമ്പുരാൻ ആദ്യം മരിച്ചു, പിന്നെ വലിയ തമ്പുരാൻ മരിച്ചു, അവരുടെ ആണ്ട് ശ്രാദ്ധമായി, അങ്ങനെ തിരുവന്തളി എല്ലാം കൊല്ലവും ഉള്ളതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും പുത്രി വലുതായി. പുത്രി വലുതായപ്പോൾ ആ കുട്ടിയുടെ താലികെട്ട് കല്യാണം അത് തമ്പുരാൻ തന്നെ നടത്തി, വളരെ കേമായിട്ട് നടത്തി. പക്ഷേ ഈ കാര്യത്തിനും വ്യക്തമായ രേഖകളൊന്നുമില്ല. അപ്പോൾ അത് അവിടെ വെച്ച് ഈ കഥ, അതായത് ഈ ആദ്യത്തെ വിവാഹവും പുത്രി ജനനവും അവരുടെ താലികെട്ട് കല്യാണവും ഇതൊക്കെ വർണ്ണിച്ചിട്ട് ഐതിഹ്യമാലയിൽ പിന്നെ ആ ബന്ധത്തെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. ആ ബന്ധം അങ്ങനെ തീർന്നതിന് ശേഷം ശക്തൻതമ്പുരാൻ കുറേ കാലം വിഭാര്യനായിട്ട് കഴിഞ്ഞുകൂടി. അപ്പോൾ ചിറ്റമ്മ തമ്പുരാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, കുഞ്ഞിപ്പിള്ളേ ഒന്നുകൂടെ കല്യാണം കഴിക്കൂ, ഒരു വിവാഹം വേണം, അല്ലെങ്കിൽ നീ തനിച്ചായിപ്പോവും എന്നൊക്കെ പറയും. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്താ പറയുകയെന്ന് വെച്ചാൽ, കൊച്ചി രാജ്യം കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുള്ളൂ എന്ന് പറയും. അങ്ങനെ കുറേ കാലം, 10-50 വയസ്സൊക്കെ കഴിഞ്ഞു, 52 ആയപ്പോഴാണ് സംഭവബഹുലമായ ആ ജീവിതത്തിൽ വീണ്ടും ഒരു നെയ്ത്യാരമ്മ ഉണ്ടാവുന്നത്. അന്ന് കേവലം 18 മാത്രം പ്രായമുണ്ടായിരുന്ന തൃശ്ശൂര് കരിമ്പറ്റ ചിമ്മുകുട്ടി ആയിരുന്നു ആ നെയ്ത്യാരമ്മ. അതിന് വഴിവെച്ചത് രസകരമായ ചില സാഹചര്യങ്ങളാണ്. അത് ഞാനൊന്ന് ചുരുക്കത്തിലേ പറയാൻ ഇപ്പോൾ നിർവാഹമുള്ളൂ. അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി പറയാം. മലബാറിൽ അവിടെ ഒരു നാടുവാഴി ഉണ്ടായിരുന്നു, തമ്പാൻ. ഈ തമ്പാനും ശക്തൻ തമ്പുരാനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു വെച്ചാൽ, ഈ സൗഹൃദത്തിന് വഴിവെച്ചത് എന്താ കാര്യം എന്ന് വെച്ചാൽ, ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിച്ച കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഈ ടിപ്പു സുൽത്താൻ വടക്കുന്നിങ്ങനെ കയറി 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 വരുമ്പോൾ തമ്പാൻ വിചാരിച്ചു, ദൈവമേ എൻ്റെ നാട് പോയാലും സാരില്ല, എൻ്റെ ഭഗവതി വിഗ്രഹം ഉണ്ട് എൻ്റെ കയ്യിൽ, തിരുവാന്താംകുന്നിൽ അമ്മയുടെ വിഗ്രഹം, ഇതെനിക്ക് രക്ഷിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ആ വിഗ്രഹവും എടുത്തുകൊണ്ട് അദ്ദേഹം തെക്കോട്ടേക്ക് പലായനം ചെയ്തു, കൊച്ചിയിലേക്ക്. അവിടെ എത്തി ശക്തൻ തമ്പുരാനെ അഭയം പ്രാപിച്ചു. അന്ന് ശക്തൻ തമ്പുരാൻ തൃശ്ശൂരാണ്. അപ്പോൾ ശക്തൻ തമ്പുരാൻ ഇദ്ദേഹത്തിന് അഭയം നൽകി. അവിടെ തുടങ്ങിയ ഒരു ഗാഢ സൗഹൃദമാണത്. അവിടുന്ന് തമ്പുരാൻ, ശക്തൻ തമ്പുരാൻ തൃപ്പൂണിത്തുറയ്ക്ക് വന്നപ്പോൾ തമ്പാനെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. എത്ര കാലം വേണമെങ്കിൽ ഇവിടെ താമസിച്ചോളൂ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലുവ പുഴയിൽ വെള്ളം പൊങ്ങിയതും ടിപ്പുവിന് പിന്നെ ഇങ്ങോട്ടേക്ക് കടക്കാൻ നിവൃത്തിയില്ലാതെ മടങ്ങിപ്പോയതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എല്ലാം സുരക്ഷിതമാണ് മലബാർ എന്ന് ഉറപ്പായപ്പോൾ തമ്പാൻ മടങ്ങാൻ പുറപ്പെട്ടു.
അപ്പോൾ യാത്ര പറയാൻ നേരത്ത് കയ്യിൽ ഈ ദേവിയുടെ വിഗ്രഹമുണ്ട്. അപ്പോൾ തമ്പാൻ പറഞ്ഞു ശക്തൻ തമ്പുരാനോട്, ഇത് ഇവിടുത്തെ ദേവാരപുരയിലിരിക്കട്ടെ. ആണ്ടിലൊരിക്കൽ കളമെഴുത്തും പാട്ടും നടത്തണം. ഭഗവതിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങിയത്. പിന്നെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ശക്തൻ തമ്പുരാൻ തൃശ്ശൂർക്ക് പോകാനുള്ള ആലോചന തുടങ്ങുമ്പോഴേ തമ്പാനെ അറിയിക്കും, കാലേ കൂട്ടി അറിയിക്കും. തമ്പാൻ തൻ്റെ നാട്ടിൽ നിന്ന് തൃശ്ശൂരെത്തും, അപ്പോഴേക്കും ശക്തൻ തമ്പുരാനും എത്തിയിട്ടുണ്ടാവും. പിന്നെ രണ്ടാളും കൂടി അവിടെ എന്താ പറയുക, വർത്തമാനവും കളികളും ഒക്കെ ആയിട്ട് രസിച്ചങ്ങനെ ഇരിക്കും. ഈ തമ്പാൻ്റെ ഭാര്യ വീട് തൃശ്ശൂരാണ്, കരിമ്പറ്റ തറവാടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൗകര്യം കൂടി തമ്പാന് ഉണ്ടായിരുന്നു. അപ്പോൾ പകലൊക്കെ ശക്തൻ തമ്പുരാൻ്റെ കൂടെ കഴിച്ചു കൂട്ടിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ തമ്പാൻ കരിമ്പറ്റ തറവാടിലേക്ക് ചെല്ലും. അങ്ങനെയായിരുന്നു പതിവ്. അധിക നേരവും പൂവിലകത്ത് ശക്തൻ തമ്പുരാൻ്റെ കൂടെ തന്നെയാണ്. അങ്ങനെ ഒരു തവണ രണ്ടുപേരും കൂടെ തൃശ്ശൂരിങ്ങനെ സമ്മേളിച്ചിരിക്കുമ്പോൾ കന്നിമാസത്തിലെ തിരുവോണം വന്നു. കന്നിമാസത്തിലെ തിരുവോണം ഒരു കാലത്ത് കേരളത്തിൽ ആഘോഷിച്ചിരുന്നു. അപ്പോൾ കോവിലകത്ത് വെച്ച്, ശക്തൻ തമ്പുരാൻ്റെ കോവിലകത്ത് വെച്ച് ഒരു സദ്യ ആവാം എന്ന് ഇവർ രണ്ടുപേരും കൂടെ, സുഹൃത്തുക്കൾ രണ്ടുപേരും കൂടി അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ തമ്പാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കൈകൊട്ടിക്കളിയും കൂടി ആവരുതേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശക്തൻ തമ്പുരാനും എന്നിട്ട് താല്പര്യം തോന്നി. ആയിക്കോട്ടെ, പക്ഷേ എങ്ങനെയാണ് അത് ഏർപ്പാടാക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ തമ്പാൻ പറഞ്ഞു, അക്കാര്യം ഞാൻ ഏറ്റു, അത് ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ തമ്പാൻ്റെ ഉത്സാഹത്തിൽ ഈ കന്നിമാസത്തിലെ തിരുവോണത്തിൻ്റെ സദ്യ കഴിഞ്ഞപ്പോഴേക്കും ഒരു സംഘം പെൺകിടാങ്ങൾ അവിടെ വന്ന് കൈകൊട്ടിക്കളി, നല്ല ഭംഗിയിൽ കസവസ്ത്രമൊക്കെ ഇട്ട് ആഭരണമൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച കുട്ടികൾ, പെൺകുട്ടികൾ 18-20 വയസ്സുള്ള എന്താ പറയുക, യൗവനയുക്തകളായ പെൺകുട്ടികളുടെ ഒരു കളി. ആ കളിയുടെ കളിക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ തമ്പാൻ്റെ ഭാര്യയുടെ അനുജത്തി ഉണ്ടായിരുന്നു, ചിമ്മുകുട്ടി. ഈ കുട്ടിയെ കണ്ടപ്പോൾ നമ്മുടെ ശക്തൻ തമ്പുരാന് വല്ലാത്തൊരു ആകർഷണം തോന്നി. ആ കുട്ടി അദ്ദേഹത്തിൻ്റെ മനം കവർന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അന്വേഷണത്തിൽ തമ്പാനോട് തന്നെ ചോദിച്ചപ്പോൾ ഇത് തമ്പാൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് എന്ന് മനസ്സിലായി. എന്തിനേറെ പറയുന്നു, ആ പെൺകുട്ടിയെ പുടവ് കൊടുത്ത് നെയ്ത്യാരമ്മയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ രസകരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് പുത്തേഴുത്ത് രാമമേനോൻ്റെ ശക്തൻ തമ്പുരാനെക്കുറിച്ചുള്ള ജീവചരിത്രത്തിൽ. ഞാൻ എഴുതിയ ഗ്രന്ഥത്തിലും ഞാൻ ഈ കൈകൊട്ടിക്കളിയും അതോടനുബന്ധിച്ചുണ്ടായ ചില സംഭാഷണങ്ങളൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വേദിയിൽ അത്രയും വിപുലമായിട്ട് വർണ്ണിക്കേണ്ട, ഐതിഹ്യമാലയിൽ അത്ര വിപുലമായ വർണ്ണനകളും ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് ചുരുക്കത്തിലാക്കിയത്. എന്തായാലും ചിമ്മുകുട്ടിയും ഒത്ത് സന്തോഷകരമായ ഒരു ദാമ്പത്യം നയിച്ചു ശക്തൻ തമ്പുരാൻ. അദ്ദേഹത്തിന് അവരോട് പുത്രീ നിർവിശേഷമായ ഒരു വാത്സല്യമായിരുന്നു. നിത്യേന ഇവരുടെ പാട്ട് കേൾക്കണം, ഇടയ്ക്ക് കൈകൊട്ടി കളി കളിക്കാൻ പറയും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ചിറ്റമ്മ തമ്പുരാൻ്റെ മക്കൾ രണ്ടുപേരുണ്ടല്ലോ, കുഞ്ഞുണ്ണി തമ്പുരാനും അപ്പുണ്ണി തമ്പുരാനും, അവർക്ക് ജ്യേഷ്ഠൻ്റെ ഈ ബാന്ധവം അശേഷം രുചിച്ചില്ല. 52 വയസ്സിൽ പുത്രിയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വേൾക്കുക, ഇത് അസംബന്ധമല്ലേ എന്നായിരുന്നു അവരുടെ ചിന്ത. എന്തായാലും ഈ ബാന്ധവം കഴിഞ്ഞതിന് ശേഷം ശക്തൻ തമ്പുരാൻ അധികവും തൃശ്ശൂർ തന്നെയായിരുന്നു താമസം. അതിൻ്റെ ഇടയിൽ ചെറിയ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയാം. ചിമ്മുകുട്ടി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ശക്തൻ തമ്പുരാൻ ഒരു വീട് പണിതു. അപ്പോൾ അതിൻ്റെ പാല് കാച്ചൽ കർമ്മം ഭംഗിയായിട്ട് നടത്തണമെന്ന് ഈ ചിമ്മുകുട്ടിക്കൊരാഗ്രഹം. അന്ന് അവർക്ക് 10-21 വയസ്സോട്ടേ ഉള്ളൂ. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അതിനെന്താ, എങ്ങനെ വേണമെങ്കിൽ ആവാം, സദ്യയോ എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. പറഞ്ഞു, സദ്യ മതി എന്ന് പറഞ്ഞു. എന്നാൽ സദ്യയ്ക്ക് വേണ്ട സാധനങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. ചിമ്മുകുട്ടിയമ്മ ലിസ്റ്റൊക്കെ എഴുതി തമ്പുരാനെ ഏൽപ്പിച്ചു. അപ്പോൾ തമ്പുരാന് എല്ലാത്തിനും വലിയ കപ്പിത്താൻ വേണം, നിഴല് പോലെ നടക്കുന്ന ആളാണ്. തമ്പുരാൻ ഈ ലിസ്റ്റ് അങ്ങോട്ട് വലിയ കപ്പിത്താനെ ഏൽപ്പിച്ചു. അപ്പോൾ എല്ലാം ഉണ്ട് അതിൽ, പായസം അടക്കമുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെ പാലുകാച്ചൽ ദിവസമായി, വിളിച്ച അതിഥികളെല്ലാവരും വന്നു, സദ്യയ്ക്ക് ഇല വെച്ചു, എല്ലാ വിഭവങ്ങളും വിളമ്പി. അപ്പോൾ തമ്പുരാൻ ഇങ്ങനെ മുറ്റത്ത് ഇരിക്കുകയാണ് ഒരു കസേരയൊക്കെ ഇട്ടിട്ട്.
അപ്പം ചിമ്മുക്കുട്ടിയമ്മ പരിഭ്രാന്തിയായിട്ട് ഇങ്ങോട്ട് ഓടി വന്നു. അയ്യോ തമ്പുരാൻ പറഞ്ഞുണ്ട്. ഏ എന്താ പറ്റിയ ചിമ്മു ചോദിച്ചു. പറഞ്ഞു ചോറില്ല ചോറില്ല, അടിയൻ ലിസ്റ്റിൽ അരിയുടെ കാര്യം എഴുതാൻ വിട്ടുപോയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു ഓ അത് ചിമ്മുവിൻ്റെ ഒരു തെറ്റല്ലേ, പറ്റിയത് ഒരു വീഴ്ച പറ്റിയതല്ലേ ചോദിച്ചു. അപ്പോൾ ചിമ്മുക്കുട്ടി അമ്മ കരയാൻ തുടങ്ങി. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു എന്തായാലും അകത്ത് ചെന്നൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വേഗം അകത്തേക്ക് ചെന്നപ്പോൾ എന്താ അവിടെ വിളമ്പുകാർ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ തമ്പുരാന് മനസ്സിലായി അരി എഴുതിയിട്ടില്ല. അരി ഇല്ലാതെ ചോറുണ്ടാക്കാൻ പറ്റുമോ, ചോറില്ലാണ്ട് സദ്യ നടക്കുമോ? അപ്പോൾ അദ്ദേഹം അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഈ ചിമ്മുക്കുട്ടിയമ്മ അറിയാതെ ചോറിനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. അങ്ങനെ ആ പെരപാല് കാച്ചലും സദ്യയും വളരെ ഭംഗിയായിട്ട് നടന്നു. ഇതൊരു രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. എന്തായാലും ഈ ദാമ്പത്യം 4 കൊല്ലേ നീണ്ടു നിന്നുള്ളൂ, സന്താനങ്ങളൊന്നും ഉണ്ടായില്ല. ചിമ്മിക്കുട്ടിയമ്മയെ വൈധവ്യത്തിലാട്ടിക്കൊണ്ട് അദ്ദേഹം 56-ാമത്തെ വയസ്സിൽ തീപ്പെട്ടു. അതിനുശേഷം ചിമ്മിക്കുട്ടിയമ്മയുടെ ജീവിതം ദുഃഖനിർഭരമായിരുന്നു എന്നാണ് കേട്ടുകേൾവി. ഇനി മറ്റൊരു കഥ, സ്ത്രീ സുരക്ഷ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ആളായിരുന്നു ശക്തൻ തമ്പുരാൻ. അതിനുപോൽബലകമായ ഒരു സംഭവം വിവരിക്കാം. അദ്ദേഹം തൃശ്ശൂർ കോവിലകത്ത് എഴുന്നള്ളി താമസിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ്. ഈ തൃശ്ശൂർ സകല നായർ സ്ത്രീകളും നിത്യേന വടക്കുന്നാഥനെ ചെന്ന് ദർശനം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ കോട്ടയുടെ അകത്താണല്ലോ അമ്പലം. അപ്പോൾ ഈ കോട്ട വാതിൽ കടന്നിട്ട് വേണം അകത്തേക്ക് പോകാനും അതുവഴി തന്നെ പുറത്തേക്ക് പോകാനും പറ്റുള്ളൂ. അപ്പോൾ അവിടെ കോട്ടയ്ക്ക് പുറത്തുള്ള ഗൗരി, ഇതൊരു സാങ്കല്പിക നാമമാണ്, ഗൗരി എന്നു പേരുള്ള ഒരു നായർ സ്ത്രീ ദിവസേന വടക്കുനാഥൻ്റെ അമ്പലത്തിലേക്ക് തൊഴാൻ പോവും. അപ്പോൾ കോട്ടകാവലിന് ഒരു തണ്ടാനെ ഏൽപ്പിച്ചിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു കഥയിൽ. ആ തണ്ടാൻ ആ കോട്ടകാവലിന് എപ്പോഴും ആ കോട്ടവാതുക്കളുണ്ടാവും. ഇങ്ങനെ അവന് ഈ ഗൗരിയെ കണ്ടപ്പോൾ വല്ലാതെ അങ്ങോട്ട് ഭ്രമിച്ച് വശായി. അവരുടെ സൗന്ദര്യം എത്ര കണ്ടാലും അവന് മതി വരുന്നില്ല എന്നായി. എങ്ങനെയെങ്കിലും ഗൗരിയെ ഒന്ന് പ്രാപിച്ചേ തീരൂ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ഇവൻ അവരോട് തൻ്റെ ഇംഗിതം അങ്ങോട്ട് തുറന്നു പറഞ്ഞു. അവരപ്പോൾ കേൾക്കാത്ത ഭാഗത്തിൽ അങ്ങോട്ട് പോയി. പക്ഷെ നിത്യേന ഇങ്ങനെ ഇവർ വരുമ്പോഴൊക്കെ ഇവൻ അവരുടെ പുറകെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അവസാനം ഇവനൊരു ദിവസം അറ്റ കൈക്ക് പറഞ്ഞു, ഞാൻ അറിയാമല്ലോ ഞാൻ ശക്തൻ തമ്പുരാൻ്റെ ഇഷ്ടനും പ്രബലനും ആണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അതറിയാവുന്നതുകൊണ്ട് ഗൗരി അത്രയും ദിവസം ഒഴിഞ്ഞു മാറിയും ഒഴികഴിവോ പറഞ്ഞും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അവനിങ്ങനെ പറഞ്ഞപ്പോൾ അവരൊന്ന് ഞെട്ടിപ്പോയി. പിന്നൊരു ദിവസം അവൻ ഭീഷണിയായി, ഇങ്ങനെ ഒഴികഴിവ് പറഞ്ഞാലൊന്നും ഞാൻ സമ്മതിക്കില്ല, ഞാൻ വലിയ തമ്പുരാൻ്റെ സ്വന്തം ആളാണ്, ഞാൻ പറഞ്ഞാൽ അതിനപ്പുറമൊന്നും ആ തമ്പുരാൻ പോവില്ല, ആളറിയാതെ കളിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങളറിയും, നിങ്ങളുടെ വീട്ടുകാരും അറിയും, കേട്ടല്ലോ എന്നൊരു ഭയങ്കര ഭീഷണി അങ്ങോട്ട് മുഴക്കി. അതോടുകൂടി ഗൗരി അങ്ങോട്ട് കരഞ്ഞുപോയി. അവർ വിചാരിച്ചു ഈശ്വര ഞാനിനി എന്താ ചെയ്യുക വടക്കുനാഥ എന്ന് വിചാരിച്ചപ്പോൾ അവർക്ക് തോന്നി ശക്തൻ തമ്പുരാനാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്, അദ്ദേഹം ആശ്രിത വത്സലനാണ്, ദുഷ്ടനിഗ്രഹം ചെയ്ത് ശിഷ്ടരെ രക്ഷിക്കുന്ന ആളാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ക്ഷിപ്രകോപിയാണെന്നും കേട്ടിട്ടുണ്ട്. എന്തായാലും ഒന്ന് ചെന്ന് സങ്കടം പറഞ്ഞു നോക്ക് തന്നെ എന്നുകൊണ്ട് അവർ നേരെ അങ്ങോട്ട് കോവിലകത്തേക്ക് ചെന്നു. ചെന്ന് മുറ്റത്ത് ഇങ്ങനെ വ്യസനിച്ച് നിന്നപ്പോൾ തമ്പുരാൻ അവരെ കണ്ടു. മോളിൽ നിന്ന് ആളയച്ച് മുകളിലേക്ക് വിളിപ്പിച്ചു എന്താ കാര്യം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗൗരി ഈ തണ്ടാൻ്റെ ശല്യം ഭീഷണിയും എല്ലാം അങ്ങോട്ട് വിസ്തരിച്ച് പറഞ്ഞു. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് തമ്പുരാൻ എന്താ പറഞ്ഞറിയോ, അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിയിട് സാധിപ്പിച്ച് കൊടുക്കല്ലേ വേണ്ടു, അതിനെന്താ അത്ര വിരോധം എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അബലയായ ആ സ്ത്രീ ഞെട്ടിപ്പോയി. എന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു, ഇങ്ങനെ കൽപ്പിക്കുന്നത് സങ്കടമാണ് കേട്ടോ എന്ന് പറഞ്ഞു. ശക്തൻ തമ്പുരാൻ പറയുകയാണേ, അതൊന്നും കാര്യമാക്കണ്ട, സങ്കടപ്പെടാനില്ല ഒന്നുമില്ല,
എന്തായാലും അവൻ്റെ ആഗ്രഹം ഇന്ന് രാത്രി തന്നെ സാധിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അവനോടൊരു കാര്യം പറയാം, ജനസഞ്ചാരമൊക്കെ കഴിഞ്ഞ് ഒരു 10:30 ചെല്ലുമ്പോൾ, രാത്രി 10:30 ചെല്ലുമ്പോൾ അവിടെ വന്നോട്ടെ നിങ്ങളുടെ വീട്ടിലേക്ക്, അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി പൊട്ടിക്കരഞ്ഞു. അപ്പോഴും ശക്തി നമ്പുരാൻ പറയാണ്, ഇനി ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കരഞ്ഞും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് തണ്ടാൻ്റെ അടുത്ത് ചെന്നു. രാജാവിൻ്റെ കൽപ്പനയല്ലേ, പറയാതെ പറ്റില്ലല്ലോ. അവിടെ ചെന്ന് എന്താ പറയുക, സിംഹത്തിൻ്റെ മുമ്പിൽ മാൻപേട നിൽക്കണ പോലെ ഇങ്ങനെ വരച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, തിരുമേനി തിരുമനസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ന് രാത്രി 10:30 ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ. എന്നിട്ട് വീട്ടിലേക്കുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. അവരങ്ങോട്ട് പോയി. അന്നത്തെ ദിവസം മുഴുവൻ ജലപാനം പോലും ഇല്ലാതെ ഇവർ കട്ടിലിൽ കിടന്നിങ്ങനെ കരച്ചലോ കരച്ചൽ കരഞ്ഞുകൊണ്ടേ വടക്കുന്നാഥനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നു. തണ്ടാനോ പകലത്രയും ക്ഷമയറ്റിങ്ങനെ നിൽക്കുക, എന്നിട്ട് അസ്തമിക്കാൻ വൈകണ സൂര്യനെ അങ്ങോട്ട് ശപിക്കുക, ഇങ്ങനെയൊക്കെയാണ്. ശക്തൻ തമ്പുരാനും വെറുതെ ഇരിക്കുകയായിരുന്നില്ല, അദ്ദേഹം ചില കണക്കുകളൊക്കെ കൂട്ടി തന്നെയാണ് ഇരിക്കുന്നത്. വലിയ കപ്പിത്താനെ അങ്ങോട്ട് വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് അത്താഴം കഴിഞ്ഞാലേ ചില നേരം പോക്കുകളും ഒരു ദീപക്കാഴ്ചയൊക്കെ വേണം. അതിനായി കുറേ എണ്ണയും തിരിത്തുണിയും 4-5 പന്തമൊക്കെ കൊണ്ട് ചില പട്ടാളക്കാരെയും കൂട്ടിയിട്ട് 10 കഴിയുമ്പോഴേക്കും ഇന്ന ദിക്കിൽ എത്തണം, ഞാൻ അത്താഴം കഴിഞ്ഞാൽ ഉടനെ പോകും എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ കപ്പിത്താൻ അങ്ങോട്ട് ഒന്നും ചോദിക്കില്ല, എന്താ പറയണേന്ന് വെച്ചാൽ അത് അനുസരിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് ശക്തൻ തമ്പുരാൻ 3-4 ഭൃത്യന്മാരെയും കൂട്ടി ഗൗരിയുടെ വീടിൻ്റെ അടുത്ത് ഒരു ഗൂഢ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരുന്നു. 2-3 ഭൃത്യന്മാരും ഉണ്ട് കൂടെ. ഈ ഭീമസേനൻ കീചകൻ്റെ വരവും കാത്തിരുന്നില്ലേ, അതുപോലെ. കുറച്ച് കഴിഞ്ഞപ്പോൾ തണ്ടാൻ്റെ വരവായി. തണ്ടാനിങ്ങനെ വരികയാണ്, കളബോക്കെ പൂശി, കസ്തൂരിയൊക്കെ പൂശി, നല്ല പട്ട് വസ്ത്രവും ആഭരണമൊക്കെ ഇട്ട് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി തുടി കൊട്ടുന്ന ഹൃദയമായിട്ട് ഗൗരിയെ കാണാൻ പോവല്ലേ, അങ്ങനെ വരികയാണ്. അപ്പോൾ ഗൗരിയുടെ വീടിങ്ങനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ അവൻ്റെ നെഞ്ചിലിങ്ങനെ എന്താ പറയുക, 10 ഉത്സവമാണ്. പടിപ്പുരയുടെ അടുത്തെത്തി. പടിപ്പുരയിലേക്ക് ഇങ്ങനെ കാല് വെച്ചേ ഉള്ളൂ, അപ്പോഴേക്കും ശക്തൻ തമ്പുരാൻ എവിടുന്നാണ് ചാടി വീണതെന്നറിയില്ല. അവൻ്റെ കൂട്ടുമ്മയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങടക്കല്ല ഇങ്ങടക്ക് എന്നുകൊണ്ട് അവനെ വലിച്ച് അങ്ങോട്ട് പുറത്തേക്ക് ഇട്ടിട്ട് അവൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി അമർത്തി പിടിച്ചു. അവൻ അനങ്ങാൻ വയ്യാണ്ടായി. എന്നിട്ട് തമ്പുരാൻ ഗർജിച്ചു, ആരവിടെ? ഇവൻ്റെ ദേഹത്ത് തിരിത്തുണി ചുറ്റട്ടെ, എണ്ണ കൊണ്ടുവരട്ടെ, പന്തം കൊണ്ട് കൊളുത്തട്ടെ, ഇവൻ്റെ ആർത്തനാദം പുറത്ത് കേൾക്കാണ്ടിരിക്കത്തക്കവണ്ണം ഭേരി കൊട്ടി ഘോഷിക്കട്ടെ എന്നങ്ങൾ പറഞ്ഞു. ഇവൻ അത് കേട്ട് വിറച്ചുകൊണ്ട് കിടക്കുകയാണ്. ഈ കൽപ്പന ഉണ്ടായതും തൽക്ഷണം വലിയ കപ്പിത്താനും ഭടന്മാരും കൂടെ ചാടി വീണ് ഇവൻ്റെ മേല് മുഴുവൻ തിരിത്തുണി ചുറ്റി എണ്ണയൊഴിച്ച് തീയങ്ങോട് കൊളുത്തി. തമ്പാൻ അങ്ങോട്ട് നിന്ന് കത്താൻ തുടങ്ങി. അവൻ ഒന്നും ചെയ്യാൻ അനങ്ങാൻ വയ്യല്ലോ. അപ്പോൾ ഗൗരിയും വീട്ടുകാരും ഇത് അകത്തുനിന്ന് എന്താ പുറത്ത് ഈ ബഹളം എന്ന് അറിയാണ്ട് അവരിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവരൊരു നഴല് പോലെ ശക്തൻ തമ്പുരാനെ കണ്ടു. അവർക്ക് കാര്യം മനസ്സിലായി, ഗൗരിയെ സംരക്ഷിച്ചിരിക്കണു തമ്പുരാൻ, തണ്ടാൻ്റെ ശല്യം ഒഴിവായിരിക്കണു എന്ന് മനസ്സിലായി. തണ്ടാൻ്റെ ശരീരം ഭസ്മമായി തീർന്ന ഉടനെ ശക്തൻ തമ്പുരാൻ കോവിലകത്തേക്ക് തിരിച്ചു പോയി. വലിയ കപ്പിത്താനും ബാക്കിയുള്ള ഭടന്മാരും അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെയാണ് ശക്തൻ തമ്പുരാൻ സ്ത്രീരക്ഷ ചെയ്തത്. കഠിനമായ ശിക്ഷയുണ്ടാവും എന്ന് ഉറപ്പായാൽ ഒരിക്കലും സ്ത്രീകൾക്കെതിരെ അക്രമം ഉണ്ടാവില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം. ഇന്ന് നമ്മുടെ നാട്ടിലും ലോകത്തെമ്പാടും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ കാണുമ്പോൾ ഇടയ്ക്കെങ്കിലും നമുക്ക് തോന്നും, ശക്തൻ തമ്പുരാനെ പോലെയുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ശക്തൻ തമ്പുരാൻ്റെ സാഹസകൃത്യങ്ങളുടെ വിവരണങ്ങൾ ഇവിടെ തീരുന്നില്ല. ബാക്കിയുള്ളത് അടുത്ത ദിവസം.
ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും, പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.